പ്രജ്വൽ ദേവണ്ണയുടെ ലൈംഗിക പീഡനത്തിനിരയായ ഇവർക്ക് നിയമ സഹായം നൽകുന്നതിന് പ്രത്യേക ഹെൽപ്പ് ലൈൻ തുറന്ന അന്വേഷണ സംഘം. അതിക്രമത്തിനിരയായവർ നിരവധിയാണ് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായിട്ടുള്ളത്. നമുക്കൊപ്പം ശ്രീധരൻ, തനിക്കെതിരായ കേസുകളെല്ലാം കെട്ടിച്ചമച്ചത്, തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നത്, തന്നെ രാഷ്ട്രീയപരമായി തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം കൂടി മാധ്യമങ്ങളെ കണ്ട എച്ച് ഡി രേവണ്ണ പറഞ്ഞത്. ഇപ്പോൾ പ്രജ്വൽ ദേവണ്ണയ്ക്ക് എതിരായ ലൈംഗിക പീഡനത്തിനിരയായവർക്കാണ് നിയമസഹായം നൽകാൻ പ്രത്യേക ഒരു ഹെൽപ്പ് ലൈൻ ഒക്കെ അന്വേഷണ സംഘം തുറന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം? എന്തൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ? ശ്രീലക്ഷ്മി, പ്രജ്വൽ രേവണയ്ക്കെതിരായിട്ടുള്ള പരാതികൾ ദിനം പ്രതി ഓരോന്നായി പുറത്തു വരികയാണ്. അതായത് ഏതാണ്ട് നൂറുകണക്കിന് സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്, പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ദിനം പ്രതി കേസുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ പലരും ഈ കേസുകൾ പുറത്തു പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പല ദൃശ്യങ്ങളും പുറത്തു വന്ന, സ്വകാര്യ ദൃശ്യങ്ങളും പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒരു ഇവർ ഇയാൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് ഈ പരാതിക്കാർക്ക് അല്ലെങ്കിൽ ഇരയായവർക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ പ്രജ്വൽ രേവണ്ണ എന്ന് ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിൽ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നാണ് അടുത്ത നടപടികൾ ഉണ്ടാകുന്നത്. കർണാടക നാളെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ ഒരുപക്ഷെ അതിനുശേഷം മാത്രമേ പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിലെത്താനുള്ള സാധ്യതയുള്ളൂ. അതിനിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവും എം എൽ എയുമായിട്ടുള്ള എച്ച് ഡി രേവണ്ണയെ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അതും ഇതുപോലെ തട്ടിക്കൊണ്ടുപോകൽ പീഡന പരാതികൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. നിലവിൽ എച്ച് ഡി രേവണ്ണയെ 5 ദിവസത്തെ SIT കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ശരി, ശ്രീധരൻ, വ്യക്തമാണ്. അപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക പീഡനത്തിനിരയായവർക്ക് നിയമസഹായം നൽകുന്നതിന് ഇപ്പോൾ പ്രത്യേക ഹെൽപ്പ് ലൈൻ തുറന്നിരിക്കുകയാണ്. അന്വേഷണ സംഘം രേവണ്ണയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ കെ ബി ശ്രീധരനാണ് വിവരങ്ങളെല്ലാം നൽകിയത്.